അത് മൊത്തം ഇടിഞ്ഞു വീണു. അണ്ടർപാസേജ് കുറെ ആളുകൾക്ക് പരിക്ക്, അവരുടെ ആളുകൾ പരിക്ക് പറ്റി, വളരെ മോശപ്പെട്ട. അപ്പൊ അതൊന്ന് വിളിച്ചിട്ട് വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ, ഉത്തരവാദിത്തം വന്ന് നോക്കിയിട്ടേ. അല്ലെ പിന്നെ നാട്ടുകാരിപ്പോ ബഹളം ഉണ്ടാക്കും, പിന്നെ ഇവിടെ അടിയായി വഴക്കായി വെടിവെപ്പായി എന്നിന് പോകണ്ട. അപ്പൊ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയുക, അതിന് ഫർദർ എൻക്വയറി ഒക്കെ കഴിഞ്ഞിട്ട് അത് പണിഞ്ഞാൽ മതി. ഇത് വളരെ ഗുരുതരമായ ഇതാണ് ഉണ്ടായിരിക്കുന്നത്. 8-9 പേർക്ക് പരിക്കുണ്ടെന്ന് പറയുന്ന അതൊക്കെ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ പൊളിഞ്ഞു വീണ എല്ലാം CCTV ദൃശ്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. 3:30 വെളുപ്പിന് 3:30 പൊളിഞ്ഞു വീണത്. തൊട്ടടുത്തൊരു കെട്ടിടത്തിൽ ഇത് പൊളിയുന്ന എല്ലാ ദൃശ്യങ്ങളും ഉണ്ട്. തൽക്കാലം ഇതിൻ്റെ ഇവരുടെ മേഘാ കൺസ്ട്രക്ഷൻ്റെ വർക്ക് വളരെ മോശമാണ്. വെൻ കമ്പയർഡ് ടു ദി അതർ പിന്നെ റീച്ച് മറ്റേ കൂരാളങ്കൽ സൊസൈറ്റി. അപ്പൊ അവർ ചെയ്യുന്ന ജോലിക്കാര് ഇവിടെ ക്വാളിറ്റി പരിശോധിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിട്ട് പോലും ഇവിടെ വന്ന് കണ്ടാൽ അറിയാമോ, ഈ നമ്മളൊക്കെ ഒരു കൊച്ചു വീട് വെച്ചാൽ അതിൻ്റെ ലിൻഡൽ വാർക്കുമ്പോൾ വാർപ്പിനകത്ത് വെള്ളം ഒഴിച്ച് കെട്ടി നിർത്തി ഇത്ര ദിവസം കഴിഞ്ഞ് അത് ഉറച്ചിട്ടേ മേലോട്ട് വാർക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം വെള്ളം ഒഴിച്ചതൊക്കെ കെട്ടി നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊന്നും ഒരു തുള്ളി വെള്ളമയം പോലും ഇല്ല, ചെറിയ മെറ്റലിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ആരും നോക്കാനും പറയാനും ഇല്ല. ഞാൻ മിനിസ്റ്റർക്കൊരു കത്തയച്ചോ പറഞ്ഞിരിക്കുന്നത് ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം സമയബന്ധിതമായിട്ട് ഇനി ഇതെല്ലാം പൊളിക്കണോ അല്ലെങ്കിൽ ഒന്നേം തുടങ്ങണമല്ലോ. അപ്പം എത്ര സമയം പോയി? അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് അവരുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയുക, ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇവിടെ വയലൻ്റായി നിൽക്കുകയാണ്. അപ്പം എന്താന്ന് വെച്ചാൽ ഒന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയുക, ഇനി ഇവരുടെ പാലമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് മതി എന്ന് പറയാം. ശരി ശരി. ആ സർ, വിനോദേ എല്ലാവരും കൂടെ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയമൊന്നും വേണ്ട.